ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. നമസ്കാരം എല്ലാവർക്കും. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ, നല്ലൊരു അടിപൊളി ഗ്രീൻ പീസ് കറി. നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തു വെച്ചു. ഇതിലേക്ക് ഞാൻ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് കൂടി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഗ്രീൻ പീസ് ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണ്. ഞാനിവിടെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പകുതി സവാള ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചിട്ടത്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, അത്യാവശ്യം വലിപ്പമുള്ളൊരു ഉരുളക്കിഴങ്ങ്. രണ്ട് പച്ചമുളകുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു അര സ്പൂണ് മല്ലിപ്പൊടി, ഒരു കാൽ സ്പൂണ് ഗരം മസാലപ്പൊടി, പിന്നെ ഒരു അര സ്പൂണ് കുരുമുളക് പൊടി. ഇവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പ് പൊടിയാണ്. ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നല്ലോണമൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ ഗ്യാസ് ഓണാക്കി കൊടുത്തു. എന്നിട്ട് കുക്കറിൻ്റെ വിസിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് അരമുറി തേങ്ങ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് രണ്ട് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു അര സ്പൂണ് പെരിഞ്ചീരകം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ നാല് വിസിൽ വന്നിട്ട് ഞാൻ കുക്കർ ഓഫാക്കി കൊടുത്തു. എന്നിട്ട് ചൂട് തണ്ണിയതിന് ശേഷം ഇത് തുറന്ന് നോക്കിയപ്പോൾ നല്ല കറക്റ്റ് വേവാണ് കേട്ടോ കിട്ടിയത്. ചില ഗ്രീൻ പീസ് വേവ് കുറഞ്ഞതായിരിക്കാം. അതുകൊണ്ട് എനിക്ക് നാല് വിസിൽ കൊണ്ട് തന്നെ നല്ലോണം പാകായിട്ടുള്ള വേവ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഗ്രീൻ പീസിനെ. കണ്ടില്ലേ, ഓവർ ഉടഞ്ഞു പോവാൻ പാടില്ല, അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിച്ച് വെച്ച ആ തേങ്ങ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലോണമൊന്ന് തിളപ്പിച്ചെടുക്കണം നമുക്ക്. അപ്പം നമ്മുടെ കറി തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇതേപോലെ മുറിച്ചിട്ടും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കറി ഇതാ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് വറവ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാനൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തു. ഇതിലേക്ക് ഞാനൊരു രണ്ടര സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. ഒരു കാൽ സ്പൂണ് കടുകും കൂടി ചേർത്ത് കൊടുത്തു. ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കിനി കരിവേപ്പില കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി കറി ഇതാ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അഥവാ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്.